നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ലീഗ് വണ്ണിൽ പി എസ് ജി ഓക്സ്ഫോർഡിനെതിരെ തകർപ്പൻ ജയമാണ് സ്വന്തമാക്കിയത്. 5 ഗോളുകൾ നേടി പി എസ് ജി വിജയിച്ചു കയറിയ ആ മത്സരത്തിൽ പക്ഷേ കളിയുടെ അവസാനം വരെ സൂപ്പർ താരങ്ങളായ ലിയോ മെസ്സിയെയും നെയ്മർ ജൂനിയറേയും ക്രിസ്റ്റോഫ് ഗാൾട്ടിയറെ കളിപ്പിച്ചില്ല. 75-ാമത്തെ മിനിറ്റിൽ രണ്ടുപേരെയും പിൻവലിക്കുന്നതാണ് നമ്മൾ കണ്ടത്. എന്നിട്ടും പക്ഷേ അദ്ദേഹത്തോടൊപ്പം അവരോടൊപ്പം മുന്നേറ്റ നിരയിൽ കളിച്ചുകൊണ്ടിരുന്ന കിലിൻ എംബാപ്പയെ പിൻവലിച്ചതുമില്ല. എന്തുകൊണ്ട് അങ്ങനെ എംബാപ്പയെ പിൻവലിക്കാതെ എന്തുകൊണ്ട് മെസ്സിയെയും നെയ്മറേയും പിൻവലിച്ചു? അതിൻ്റെ ഒരു വിശദീകരണം ഇപ്പോൾ ക്രിസ്റ്റോഫ് ഗാൾട്ടിയർ തന്നെ നൽകുന്നുണ്ട്. വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. താരങ്ങൾ വേൾഡ് കപ്പിന് പോവുകയാണല്ലോ, അപ്പം അതൊക്കെ പരിഗണിച്ചുകൊണ്ടാണോ ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കുന്നു. അദ്ദേഹം ആമസോൺ പ്രൈമിനോട് പറഞ്ഞിട്ടുള്ള വാക്കുകളിലേക്ക് ഒന്ന് പോകാം. അദ്ദേഹം പറയുന്നു, എൻ്റെ താരങ്ങളുടെ കാര്യത്തിൽ വേൾഡ് കപ്പിനെ കുറിച്ച് എന്നോളം കൺസേൺഡ് ആയിട്ടുള്ള മറ്റൊരാളുണ്ടാവില്ല. തീർച്ചയായിട്ടും ലിയോ മെസ്സിയെയും നെയ്മർ ജൂനിയറേയും ഒന്ന് അവരെ റിലീവ് ചെയ്യുക എന്നുള്ളത് ഞാൻ ഉദ്ദേശിച്ച കാര്യം തന്നെയാണ്. അതുപോലെ സെർജിയോ റാമോസിൻ്റെ കാര്യത്തിലും അദ്ദേഹം വേൾഡ് കപ്പിന് പോകുന്നില്ലായിരിക്കും, പക്ഷേ അദ്ദേഹത്തിന് ഫാറ്റീഗ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ കാഫിന് ചെറിയ ഇഷ്യൂസ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെയും പിൻവലിച്ചത്. ഇനി കിലിയൻ്റെ കാര്യം, കിലിയൻ 23 വയസ്സേ ഉള്ളൂ. ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം. മറ്റു രണ്ട് താരങ്ങളും അങ്ങനെയല്ല. നെയ്മർ ഈ കഴിഞ്ഞ വീക്കിൽ ഒരു ട്രെയിനിങ് സെഷനിടയിൽ ഇടക്ക് വെച്ച് ട്രെയിനിങ് നിർത്തിയിരുന്നു, അത്തരത്തിലുള്ള ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ലിയോയുടെ കാര്യത്തിലാണെങ്കിൽ അദ്ദേഹത്തിന് കാഫ് ഇഞ്ചുറിയിൽ നിന്ന് തിരികെ വരികയാണ്. ഇത്തരമൊരു ഘട്ടത്തിൽ അവരെ കൂടുതൽ സമയം കളിപ്പിക്കേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു. എന്തായാലും അവർക്ക് ഇങ്ങനെ ഒരു വിശ്രമം കൊടുക്കുമ്പോൾ മറ്റു താരങ്ങൾക്ക് പ്ലെയിൻ ടൈം കൊടുക്കാനും സാധിച്ചു. ഇതാണ് ഇപ്പോൾ ക്രിസ്റ്റോഫ് ഗാൾട്ടിയർ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും താരങ്ങൾ ആരും പരിക്കൊന്നുമില്ലാതെ മത്സരം പൂർത്തിയാക്കി. ഇനി വേൾഡ് കപ്പിലേക്ക് അവർ പറക്കുകയാണ്. മെസ്സി അർജൻറ്റീനയുടെ ആ ഒരു പടയോട്ടം നയിച്ചുകൊണ്ട് ഖത്തറിലുണ്ടാകും. ബ്രസീലിൻ്റെ 6-ാം ലോക കിരീടം എന്ന സ്വപ്നത്തിന് കരുത്തു പകരാൻ നെയ്മർ ജൂനിയർ അവിടെയുണ്ടാകും. നിലവിലെ ചാമ്പ്യന്മാരായ ഫ്രാൻസിൻ്റെ മുന്നേറ്റത്തിനെതിരെ നയിച്ചുകൊണ്ട് കിലിയൻ എംബാപ്പയും ഉണ്ടാകും. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുപോകാം.